ലൈഫ് ഓൺ റെക്കോർഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, എൻ്റെ ഫാമിലീനെ എല്ലാവരെയും പരിചയപ്പെടുത്താം എന്നാണ് പറഞ്ഞത്. പക്ഷേ എന്ത് ചെയ്യാനാ, എൻ്റെ കുഞ്ഞു വാവ അവൾ ഉറക്കമായിപ്പോയി. പിന്നെ എനിക്ക് വീഡിയോ എടുത്തു തരുന്ന എൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ വീഡിയോയിൽ ഞാൻ രണ്ടുപേരെയും കാണിക്കാം കേട്ടോ. അതിന് മുന്നേ ഒരു ഇൻട്രോ ഞാൻ പറയാം. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് മനോജ് എന്നാണ്. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 4 കൊല്ലമായി. ഞങ്ങൾക്കൊരു കുഞ്ഞു വാവയുണ്ട്, അവളിപ്പോൾ 10 മാസം. ഞങ്ങൾ അവളെ അല്ലി എന്നാണ് വിളിക്കുന്നത്. പിന്നെ ഞങ്ങൾക്കൊരു കുഞ്ഞു പട്ടിക്കുട്ടിയുണ്ട്, മുച്ചു. അപ്പം മുച്ചുവിനെ ഞങ്ങൾക്ക് പുറത്തേക്ക് അങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല. ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഞങ്ങളൊന്ന് പുറത്തിറങ്ങുവാണ്, രാത്രിയായി. അപ്പം ഒരു നൈറ്റ് ഡ്രൈവൊക്കെ പോയാലെന്നൊക്കെ ഓർത്തിരുന്നപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഓക്കെ, എന്തായാലും സെക്കൻഡ് വ്ളോഗാണ്, ഇതുവരെ വേറെ ഫുഡ് വ്ളോഗൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ച് മധുരത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ ഇന്ന് ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് സ്ഥലമാണ് കേട്ടോ. ഞാൻ ഓരോ സമയത്തും അവിടെ പോയിട്ട് പുതിയ പുതിയ സാധനങ്ങളാണ് ട്രൈ ചെയ്യാറ് എപ്പോഴും. അപ്പോൾ എവിടേക്കാണെന്ന് ഞാൻ പറയുന്നില്ല, വീഡിയോ കാണൂ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം, ഫ്രീസ്. ഞാൻ സ്ഥിരമായിട്ടെന്നല്ല, ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്ഥലമാണ്. ദുബായിൽ തന്നെ ഇവർക്ക് ഒരുപാട് സ്ഥലത്ത് ബ്രാഞ്ചസ് ഉണ്ട് ഫ്രീസിൻ്റെ തന്നെ. ആ സമയത്ത് തന്നെ എന്തായാലും നമ്മൾ എത്തിയപ്പോഴത്തേക്കും അല്ലി എണീറ്റു. അപ്പോൾ നമ്മൾ എന്തായാലും ഫ്രീസിലേക്ക് കയറുവാണ്. കയറി കുറച്ച് വിശേഷങ്ങൾ അവിടുത്തെ കാണാം. നിങ്ങൾ പരിചയപ്പെട്ടിട്ടില്ലായിരുന്നല്ലോ അല്ലേ. ഇതാണ് എൻ്റെ ഭർത്താവ്, എൻ്റെ കുഞ്ഞ്. ഞങ്ങൾ അവിടെ ചെന്നു. ഒരു കുറച്ച് നേരം കൊണ്ട് തന്നെ അല്ലി അവിടെ സെറ്റായി. അവിടെയുള്ള ചേച്ചീനെ ഒന്ന് ചിരിച്ചൊക്കെ കാണിച്ച് അവൾ അവരുടെ കൂടെ അങ്ങ് പോയി കേട്ടോ. കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമല്ലേ. അടുത്ത അവൾ ഓടി വന്നു കേട്ടോ. ഇവൾ ചിരിച്ചൊക്കെ കാണിച്ചുകൊണ്ട് പുള്ളിക്കാരി ഓടി വന്നു, അവളെ എടുക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അവളൊരു ഇച്ചിരി അത്ര ഹാപ്പി ആയിരുന്നില്ല. അവൾ കരയുകയും ചെയ്തു. എന്തായാലും ഞാൻ പിന്നെ അവളെ അങ്ങ് തിരിച്ച് മേടിച്ചു കേട്ടോ. നമ്മളവിടെ നോക്കിക്കഴിഞ്ഞപ്പം അവിടെ കളിക്കാനായിട്ടൊരു എന്ത് സംഭവം എന്നറിയത്തില്ല. ഇതെന്തോ ആ ബോളിങ്ങിന് ഒറ്റ കൈ വെച്ചിട്ടോ അങ്ങനെ എന്തോ ഒരു ഇത് വെച്ചിട്ട് ഒരു കൈ വെച്ചിട്ട് നമ്മൾ മറ്റേ സൈഡിലേക്ക് ആക്കണം. അങ്ങനെ എന്തോ ആണ് ഈ കളി. എനിക്കറിയത്തില്ല ഇതെന്താ സംഭവം എന്നുള്ളത്. കുറേയൊക്കെ ട്രൈ ചെയ്തു, നടക്കത്തില്ലെന്ന് എനിക്ക് തോന്നിയായിരുന്നു. മിക്കവാറും ഇപ്പോൾ ഇട്ടിട്ട് പോവും. പറ്റുന്നില്ല, മതിയായി. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആംബിയൻസ് ആണ് കേട്ടോ. നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ഇവിടെ ഓരോ അവരുടെ വാളിൽ അവർ കുറേ പെയിൻറ്റിങ്സൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോ സൈഡിലും പൊതുവെ വന്നു കഴിയുമ്പോൾ ഞങ്ങൾ ഓരോ മൂലയിലും ചെന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴും ഞങ്ങളിങ്ങനെ, ഞാൻ അവിടെ പോസ് ചെയ്യാനൊക്കെ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. പക്ഷേ എൻ്റെ ക്യാമറമാൻ റെഡി ആയില്ലായിരുന്നു. ഞാൻ കുറച്ച് നേരം പോസ് ചെയ്ത് നിന്നു, അവസാനം എന്താ വന്ന് എൻ്റെ ഫോട്ടോ എടുത്തു. എന്തായാലും നമ്മൾ ആ സമയം കൊണ്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഇന്ന് പുതിയൊരു സംഭവമാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും അവരത് ഉണ്ടാക്കി. ഇനി എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, നമുക്ക് ഇനി അതൊക്കെ ട്രൈ ചെയ്യാനായിട്ട്. ഓക്കെ, ഓക്കെ.
അപ്പോൾ എന്തായാലും മറ്റ് ചേച്ചിയായിട്ടും അല്ലി സെറ്റായി കേട്ടോ. ഒരു സ്പൂണും ഫോക്കൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അല്ലി ഹാപ്പി. അപ്പോൾ സംസാരിച്ച കൂട്ടത്തിൽ ചേച്ചി പറയുമായിരുന്നു, ചേച്ചിയുടെ കുഞ്ഞ് നാട്ടിലാണ്, അപ്പോൾ അല്ലീനെ കണ്ടു കഴിഞ്ഞപ്പം വാവേനെ ഒരുപാട് മിസ്സ് ചെയ്യുന്നു, അല്ലീനെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി, അവരുടെ സന്തോഷം കണ്ടപ്പം നമുക്കും ഒരു സന്തോഷം, അല്ലിയും ഹാപ്പി. പറയാനൊരു കാര്യം വിട്ടുപോയി കേട്ടോ, ഞങ്ങളിന്ന് ഒറ്റയ്ക്കല്ല വന്നേക്കുന്നത്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളും കൂടെ വന്നിട്ടുണ്ട്. മനുരത്തിൻ്റെ കൂട്ടുകാരനാണ് ആൾ, സച്ചിൻ എന്നാണ് പേര്. അപ്പോൾ സച്ചിനാണ് കുറേയൊക്കെ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫുഡ് എത്തി, ഇനി ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്തിട്ടാവാം ബാക്കി അംഗം. അപ്പോൾ നമ്മൾ ഫ്രീസി വന്നിട്ട് ഇതാ ഈ സംഭവങ്ങളൊക്കെയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. ഇതൊരു മോൾട്ടീൻ കേക്ക് എന്നാണ് ഇതിന് പറയുന്നത്. അടിപൊളി സംഭവം എന്ന് ഇവർ പറയുന്നത്, ഞങ്ങളിതുവരെ ട്രൈ ചെയ്തിട്ടില്ല, ട്രൈ ചെയ്തിട്ട് പറയാം. ഇതാ ഈ കാണുന്നത് നമ്മുടെ മിൽക്ക് ഷേക്ക്, പിസ്താഷ്യോ മിൽക്ക് ഷേക്കാണിത്. പിന്നെ ഇതാ ഈ കാണുന്നത് ഒരു മൊയിറ്റോ, പാഷൻ ഫ്രൂട്ടിൻ്റെ മൊയിറ്റോ ആണ്. പാഷൻ ഫ്രൂട്ട് ട്രൈ ചെയ്യാം. കൊള്ളാം കൊള്ളാം, സൂപ്പർ. പാഷൻ ഫ്രൂട്ടിന് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല റിഫ്രഷിങ്ങുമാണ്, സൂപ്പറാണ്. അപ്പം ഇത് പിസ്താഷോൻ്റെ മിൽക്ക് ഷേക്കാണ്. ഞാൻ മിൽക്ക് ഷേക്ക് കഴിക്കാറില്ല, അതുകൊണ്ട് ട്രൈ ചെയ്തു. അല്ലി എങ്ങനെയുണ്ട്? ആണോ? ഓക്കെ, അപ്പം ഇത് സൂപ്പറാണ് കേട്ടോ. കൊള്ളത്തില്ലേ കൊള്ളത്തില്ലെന്ന് പറയുന്ന ആളായതുകൊണ്ട് എന്തായാലും ഇത് നല്ലതായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഒരു സംഭവം കൂടെ ഉണ്ട്, ഇത് മോൾട്ടീൻ കേക്ക് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇത് ഞാൻ ട്രൈ ചെയ്യാം. ആ ഓക്കെ, അപ്പോൾ എനിക്കിതിൻ്റെ കുറച്ച് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ നോക്കട്ടെ. ചോക്ലേറ്റ് ലവേഴ്സ് ആണെങ്കിൽ ഇത് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. നല്ല മധുരം, നല്ല സോഫ്റ്റാണ്, അടിപൊളി, വേറെ ഒന്നും പറയാനില്ല. അല്ലി, അല്ലീനെ കൊണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്യിക്കാം കേട്ടോ. അല്ലിമ്മ, കൊല്ലാമോ? സൂപ്പറാണോ? ഇഷ്ടപ്പെട്ടോ? വേണോ? ചിരിങ്ങൾ വേണോ? ആ ഇഷ്ടപ്പെട്ടാലേ കഴിക്കുള്ളൂ കേട്ടോ. ആ ഇഷ്ടായി ഇഷ്ടായി. ഓ സൂപ്പറാണോ? കൊള്ളാമോ? എങ്ങനെയുണ്ട്? അച്ഛനോട് പറ, നമ്മൾ ഇടയ്ക്ക് കൊണ്ടുവരണമെന്ന് പറ കേട്ടോ. ആ ഓക്കെ, അപ്പം ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. നമ്മൾ ഫ്രീസ് ട്രൈ ചെയ്തു. ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്ന, മധുരം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. പ്ലീസ് ഞങ്ങളിവിടെ വന്നിട്ട് ട്രൈ ചെയ്ത കാര്യങ്ങളൊക്കെ കണ്ടല്ലോ, അതൊക്കെ വന്ന് ട്രൈ ചെയ്യാം. ഇഷ്ടപ്പെട്ടാൽ അറിയിക്കുക, കമൻസിലൂടെ അറിയിക്കാം. പിന്നെ എന്തെങ്കിലുമൊക്കെ വന്നല്ലോ, എങ്ങനെയുണ്ടായിരുന്നു പ്ലീസ്? ഏതെങ്കിലും ഏറ്റവും ഇഷ്ടപ്പെട്ട മിൽക്ക് ഷേക്ക് അടിപൊളിയായിരുന്നു. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടത് മോൾട്ടീൻ കേക്ക് ആണ് കേട്ടോ. എനിക്ക്, ഞാൻ കുറച്ച് മധുരത്തിന് കുറച്ച് ഇഷ്ടമുള്ള ആളാണ്, ചോക്ലേറ്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് മോൾട്ടീൻ കേക്കിനോടാണ് കൂടുതൽ ഇഷ്ടമായത്. പാഷൻ ഫ്രൂട്ട് വലിയ കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷേ അതിൽ കുറച്ച് സ്പ്രൈറ്റിൻ്റെ എലമെൻറ്റ് കൂടുതലുള്ളതുകൊണ്ട് അത്ര അങ്ങോട്ട് ആ പാഷൻ ഫ്രൂട്ടിൻ്റെ ആദ്യം കുടിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഇത് പിന്നെ പിന്നെ കുടിച്ച് നമുക്ക് കിട്ടിയില്ല. അപ്പം എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് മോൾട്ടീൻ കേക്കാണ്. മനോഹരന് ഇഷ്ടപ്പെട്ടത് പിസ്താഷ്യോ മിൽക്ക് ഷേക്കാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക, ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക, കമൻസിലൂടെ അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ എല്ലാവരും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊക്കെ എല്ലാവരും പറയുന്നതാണെന്നറിയാം, എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇവിടെ ബെല്ലൈക്കണം കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ, പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് അപ്പം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ബൈ.